ജീര ഇന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഈ ചടങ്ങിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സിമൻറ്റ് ഗോഡൗണിൽ ഗോഡൗണുകളിലേക്കും ക്യാമ്പുകളിലേക്കും തള്ളിയിട്ട് കൊണ്ടാവരുത് എന്നാണ് നേരത്തെ ടി ജി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒരാളെങ്കിലും സിമൻറ്റ് ഗോഡൗണിൽ ഇപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ഈ പദ്ധതി ഒരു പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയാണ് അദ്ദേഹം മെൻഷൻ ചെയ്തത് ഇന്ന് പോർട്ട് മിനിസ്റ്റർ അഹമ്മദ് ദേവർകോവിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു ഈ വേദിയിൽ നല്ല കാര്യം പക്ഷേ എങ്കിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റ് അത് പൂർണ്ണമായും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഇടതുപക്ഷം വിളിച്ചു പറയുന്നു ഇന്ന് ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ വലിയൊരു വിജയം എന്ന രീതിയിലാണ് അവരവിടെ ആഘോഷിച്ചത് പാർട്ടി പ്രവർത്തകരെ എല്ലാം അവിടെ കൊണ്ട് ഇറക്കിയിരുന്നു അത്തരത്തിൽ അവകാശപ്പെടാൻ വല്ലതുമുണ്ടോ ശജീ എന്നുള്ളത് ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപകടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനേയും അറിയാവുന്നവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഗോഡൌണിൽ ആളുകൾ കിടക്കുകയാണ് ഇവിടെ നമുക്കറിയാം ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് ആണല്ലോ ഏറ്റവും വലിയ തർക്കവിഷയം അതെ കാര്യം അമ്മൂഞ്ഞാണല്ലോ നിങ്ങളുടെ തലക്കെട്ട് യെസ് ഞാൻ ഈ പദ്ധതിയുടെ ഒന്നാമത്തെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇത് നടത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളും അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും ഉമ്മൻചാണ്ടി സാറിന് തന്നെയാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തുടക്കത്തിൽ അത് പറഞ്ഞു തന്നെ പോകണം ഇനി രണ്ടാമത്തെ ക്രെഡിറ്റ് ഈ പദ്ധതി വരാൻ കാരണമാര് എന്ന് ചോദിച്ചാൽ അത് സി പി എമ്മും അല്ല അത് പിണറായി വിജയനുമല്ല അത് ബി ജെ പിയുമല്ല അത് അദാനിയുമല്ല അത് വിഴിഞ്ഞത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ത്യാഗമനോഭാവമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആ ക്രെഡിറ്റ് അവർക്ക് കൊടുത്തേ കൃതിയാവും നിങ്ങൾ മനസ്സിലാക്കൂ എങ്ങനെയാണ് ഇതൊരു സാധാരണ പദ്ധതിയാണോ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച നൂറ്റാണ്ടുകളായി കേരളത്തിലെ മലയാളികൾ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയുടെ രൂപീകരണം ഈ പദ്ധതി പൂർത്തീകരിക്കാനും ഇത് വിഭാവനം ചെയ്യാനും എത്രയോ ആളുകൾ ഭരണാധികാരികൾ കടന്നു വന്നു ഒരു ഭരണാധികാരികൾക്കും ഇത് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണ്ടേ രാജകാലം മുതൽ ആ നിരവധി ആയിട്ടുള്ള ഇ കെ നയനാറിൻ്റെ മന്ത്രിസഭ വിചാരിച്ചു പിന്നെ കെ കരുണാകരൻ്റെ മന്ത്രിസഭ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ കടന്നു വന്നു അപ്പം ഇവിടെ പല മന്ത്രി പല തലത്തിലുള്ള ഭരണാധികാരികൾ കടന്നു വന്നു മിടുക്കരായിട്ടുള്ള ആളുകൾ വന്നു അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്താണ് ഉമ്മൻചാണ്ടിക്ക് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടേ അതല്ലാതെ ഈ ഇതിനെക്കുറിച്ച് വിഭാവനം ചെയ്തവർക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത എന്താണ് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയത് എന്ന് കൂടി ആലോചിക്കട്ടെ അപ്പോൾ ഈ പദ്ധതി എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല സാധാരണ ഒരു റോഡുണ്ടാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു മല തുരന്നൊരു അതിനകത്തുകൂടെ റോഡ് റോഡുണ്ടാക്കുന്നത് പോലെയല്ല ബഹുമുഖ വിഷയങ്ങൾ നേരിടേണ്ട ഒരു പദ്ധതിയാണ് ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് നിരവധി സ്റ്റെപ്പുകളുണ്ട് അതിനകത്ത് നിരവധിയായിട്ടുള്ള പിന്നെ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് നിരവധി പിന്നെ അനുവാദങ്ങൾ അല്ലെങ്കിൽ അനുമതികൾ നേടേണ്ടതായിട്ടുണ്ട് അത് കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെയും അപ്പം നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ് ഇതിൻ്റെ പാരിസ്ഥിതി ആഘാത പഠനം പോലും രണ്ട് വർഷം നീണ്ടുനിന്ന പഠനമാണ് നടത്തിയത് അപ്പോൾ അത്രയോ അത്രത്തോളം പിന്നെ ഈ ഇതായിട്ട് പാഷൻ്റോട് കൂടി ഇതിനെ കണ്ട് ഇതിനെ താലോലിച്ച് കൊണ്ടുപോയ ഒരു ഭരണാധികാരിയാണ് ഉമ്മൻചാണ്ടി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി അതുപോലെ തന്നെ സാമൂഹിക ആഘാത പഠനം നടത്തി കേന്ദ്രത്തിൻ്റെ അനുമതി നട കണ്ടെത്തി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സാമ്പത്തികം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടായി സംസ്ഥാനം എങ്ങനെ സഹായിക്കണം കേന്ദ്രത്തിൻ്റെ വിഹിതം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടായി ഈ പദ്ധതിയിൽ നമുക്കൊരു ഭൂമി ും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള കൃത്യമായ ധാരണ ഇതിനകത്തുണ്ടായി ഭൂമി പോലും ഇന്ന് സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നിന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇനി ഈ പദ്ധതി മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ വരുമാനം സംസ്ഥാന സർക്കാരിന് കൂടുന്ന രീതിയിലുള്ള വിഭാവനം ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തത് അപ്പോൾ ഈ രീതിയിൽ ഉമ്മൻചാണ്ടി ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്തു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇനി ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പദ്ധതി വരുമ്പോൾ ഈ പദ്ധതി കാരണം ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇതിനെ ബാധിക്കുന്നത് ആരാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയാൻ തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് തീർച്ചയായും മത്സ്യത്തൊഴിലാളികളാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം നമ്മൾ ഇപ്പോഴാണ് പരിശോധിക്കേണ്ടത് നമുക്കറിയാം ഈ ഈ ഈ തുറമുഖം വരുന്നതോടുകൂടി ഈ തീരശോഷണം ഒരിക്കൽ ഉണ്ടാകുക അല്ലെങ്കിൽ തുറന്ന തുറമുഖം വന്നതോടുകൂടി തീരശോഷണം ഉണ്ടായി എന്ന ഒരു റിപ്പോർട്ടും പഠന റിപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായില്ല എന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് അവിടെയാണ് ഒരിക്കലും ഇനി ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിദൂര സാഹചര്യത്തിൽ തീരശോഷണം ഉണ്ടായാൽ അത് അവരെ ബാധിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പാക്കേജ് പോലും അദ്ദേഹം നടപ്പിലാക്കിയത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പദ്ധതി കാരണം വീട് നഷ്ടപ്പെടുന്നവർ തൊഴിൽ നഷ്ടപ്പെടുന്നവർ ഈ പറയുന്നത് പോലെ അവരുടെ മാനസിക അവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അതെല്ലാം തിരിച്ചു പിടിച്ച് അവർക്കൊരു സേഫ് സോൺ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി രൂപീകരിച്ചു ഞാൻ ചോദിക്കട്ടെ ഈ അടുത്ത കാലത്ത് വലിയ സമരം ഇവിടെ ഉണ്ടായല്ലോ മത്സ്യത്തൊഴിലാളികളുടെ സമരമുണ്ടായി ഈ സമരമാണ് ഇതിന്റെ തുടക്കകാലത്ത് ഉണ്ടായതെങ്കിൽ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നു അപ്പോൾ അത്തരം ഒരു പ്രതിഷേധത്തിന് പോലും ഇടമില്ലാത്ത രീതിയിൽ ഇവിടുത്തെ ഈ പറയുന്ന ലെത്തീൻ രൂപതയാണെങ്കിലും മത്സ്യത്തൊഴിലാളികളെ ആണെങ്കിലും വിഴിഞ്ഞത്തെ സാധാരണ പ്രദേശ നിവാസികളെയാണെങ്കിലും അവരെയൊക്കെ വിശ്വാസത്തിലെടുക്കാൻ ഒരു മനുഷ്യനായിട്ട് കാണാൻ ഇവിടുത്തെ ഭരണാധികാരിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത് ഇതിൻ്റെ കരാർ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടി പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഉമ്മൻചാണ്ടി പഠനം നടത്തുന്നത് ഉമ്മൻചാണ്ടി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ എവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പങ്ക് എന്ന് പറയണം ഇനി ഇതിൻ്റെ ഇടതുപക്ഷം വരുമ്പോൾ ഇടതുപക്ഷം അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട് ഇതെല്ലാം കടന്ന് ഈ പറയുന്ന പ്രതിഷേധങ്ങളെയും ജനങ്ങളെയും ബാധിക്കപ്പെട്ടുന്നവരെയൊക്കെ മനസ്സിലാക്കി അവരെല്ലാം മറികടന്ന് ഈ പദ്ധതി നടക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് കേരളത്തിലെ സി പി എം കടൽ കൊള്ളയാണെന്നും കടലിലെ കണ്ണീരിന് ഉപ്പിൻ്റെ രസമാണെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധവുമായി വന്നത് വലിയ തട തലക്കെട്ടാണ് ദേശാഭിമാനം ഉണ്ടായത് അപ്പോൾ അതിശക്തമായ പ്രതിഷേധം സി പി എമ്മിന്റെ നേതാക്കൾ ഈ പദ്ധതിയെ തകർക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു ഈ ഭൂമി കച്ചവടമാണ് അതാനിക്ക് ഭൂമി എഴുതി കൊടുക്കുകയാണ് അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയിൽ ആറായിരം കോടി രൂപയുടെ അഴിമതി വരെ അവർ അതിജീവിച്ചു അപ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞത് നിങ്ങൾ എത്ര അഴിമതി ആരോപണം ഉന്നയിച്ചാലും ഇതിൽ നിന്ന് പോലും പിന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് അത് ഞാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ആ ഇച്ഛാശക്തി അവിടെയാണ് ഈ ആ ഇച്ഛാശക്തിക്കാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് അതിനുശേഷം പിണറായി അധികാരത്തിൽ വന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ പദ്ധതികൾ ഉണ്ടല്ലോ ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കേണ്ട കഴിഞ്ഞോ നമുക്കറിയാം വിഴിഞ്ഞ മുതൽ ബാൽഡാനം വരെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു റിംഗ് റോഡ് ഒരു ചെറുവിരളക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സാധ്യത പഠനമെങ്കിലും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇനി അതിന് അതിനുശേഷം അതെ 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 അതുകൊണ്ട് ഒരു പ്രവർത്തനവും ആരംഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം എന്താണ് നമുക്കറിയാം ഈ ഫിഷിംഗ് ഹാർബർ അത് തൊഴിൽ നഷ്ടപ്പെടുന്നു അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാമെന്നുള്ള രീതിയിൽ സി പി എം വലിയ വായിൽ പറഞ്ഞു അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അതും നടന്നില്ല ഇനി അതുപോലെ പുനരധിവാസം എവിടെയായി ഈ പറഞ്ഞത് ഒന്നും ഇറക്കാത്തത് കൊണ്ടാണല്ലോ വലിയ സമരങ്ങൾ ഇവിടെ അരങ്ങേറിയത് അപ്പോൾ അവർക്ക് ആ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചതിൽ നിന്ന് ഒരിഞ്ച് പോലും പിണറായി വിജയനും മുമ്പോട്ട് പോകാൻ കഴിയില്ല